ഒടുവിൽ കേരളത്തിലും പെട്രോൾ സെഞ്ചുറി അടിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പെട്രോൾ വില 100 രൂപ കടന്നിരിക്കുകയാണ്. 37 ദിവസത്തിനിടെ 21 തവണയാണ് ഇന്ധന വില വർദ്ധിപ്പിക്കുന്നത്. വയനാട്ടിലാണ് എക്സ്ട്രാ പ്രീമിയം പെട്രോളിന്റെ വില 100 കടന്നത്. മറ്റു ജില്ലകളിലും ഉടൻ തന്നെ 100 കടക്കും. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പെട്രോൾ വില വർധനവിനെതിരെ അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ കിലോമീറ്റർ റേറ്റ് കൂട്ടി തരണം. പിന്നെ വേറെ മറ്റാവശ്യങ്ങൾക്ക് പ്രതികരിക്കുന്നതാണെന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് മാത്രം നരേന്ദ്രമോദി അടുത്ത് നമ്മളെങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ പോലും പ്രതികരിക്കാൻ മടിക്കുന്നു. ഇത് ഈ കൊറോണ കാലം ആയതിനാലാണോ അതോ ഗവൺമെന്റ് അവരുടെ വായടപ്പിക്കുന്നതാണോ? ലോക്ക്ഡൌൺ കൂട്ടും പോലെ പെട്രോൾ വില ലോക്ക്ഡൌൺ കൊണ്ട് ജനങ്ങൾക്ക് നല്ലതല്ല. പെട്രോൾ വില എങ്ങനെ കൂടെ എന്ത് ചെയ്യും? പ്രതിപക്ഷം നമുക്ക് പാർട്ടി ഞാൻ ഫീൽഡിലില്ല എങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ. ബുദ്ധിമുട്ട് എനിക്ക് മാത്രം ബുദ്ധിമുട്ടല്ല, ജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആണുങ്ങൾക്കാരും പെണ്ണുങ്ങളെക്കാരും പിള്ളേർക്കാരെല്ലാം എല്ലാം ബുദ്ധിമുട്ടാണ്. എനിക്ക് മാത്രമായിട്ട് ബുദ്ധിമുട്ടെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അല്ല, ജനങ്ങൾക്ക് ഇപ്പൊ അറിയാലോ, ഈ പെട്രോളിന് വില കൂടിയാലും കുറഞ്ഞാലും ജഡ്ജ് ഈ മദ്യത്തിനായിരുന്നാലും ഇതിന് ഈ പെട്രോളിനായിരുന്നാലും വാങ്ങിച്ച് ഉപയോഗിക്കുന്ന അറിയാം. അതുകൊണ്ട് കൂട്ടുന്തോറും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് പറഞ്ഞിട്ട് കഥയില്ല. ഞാൻ മാത്രം പ്രതിഷേധം നടക്കൂ? എനിക്ക് മാത്രം പ്രതിഷേധിക്കാൻ പറ്റുമോ? ചേട്ടനെ പോലുള്ള എല്ലാവരും പ്രതിഷേധിക്കുന്നുണ്ട്. പ്രതിഷേധിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. എല്ലാവരും ഒരേ കണക്കുന്നതാ നടക്കും. ഇത്രേ പറയാവുള്ളൂ. ഇപ്പൊ സാധാരണക്കാരുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വില വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സർക്കാർ ഒന്നും കൂടെ നോക്കേണ്ടി വരും. കാരണം ഇന്ധന വില വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഇപ്പം 300 രൂപയ്ക്ക് അടിച്ചിട്ടാണ് വന്നത്. ആകെപ്പാടെ കിട്ടിയത് 3 ലിറ്ററാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജോലിയില്ല, ശമ്പളവും ഇല്ല. ഇങ്ങനെ വില കൂടിക്കൊണ്ടിരുന്നാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനെതിരെ സർക്കാർ എങ്ങനെയെങ്കിലും കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് നോക്കിയിട്ട് അതിൻ്റെ വില വർധന കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. വളരെ മോശമായ അഭിപ്രായമാണ്. ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. അടുത്ത ആഴ്ച മിക്കവാറും 100 രൂപയ്ക്ക് പുറത്ത് പോകേണ്ട ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് മൈലേജ് പെട്രോൾ അനുസരിച്ച് കൂടുന്ന മൈലേജോട് കൂടിയും കുഴപ്പമില്ല. മൈലേജ് കൂടത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ വണ്ടി ഓട്ടോ ഓടിക്കുക. ഞാൻ ഓട്ടോ തൊഴിലാളിയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ പറ്റൂ. അല്ലാതെ ജീവനാ ഓട്ടങ്ങളില്ല, അങ്ങനൊരു അവസ്ഥ. പിന്നെ പുലട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൈലേജും കൂടിയാലേ പറ്റത്തുള്ളൂ. വണ്ടി എന്തായാലും അങ്ങനെ കൂടത്തില്ല. പെട്രോളിന് വില കുറഞ്ഞേ പറ്റൂ. ആർക്ക് എന്നീ ഒന്നീ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന ആരെങ്കിലും ഒരാൾ ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് പെട്രോളിന് മാത്രം ഡീസലിനും പെട്രോളിനും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അതുപോലെ ഓട്ടോ ചാർജ് കൂട്ടുന്നില്ല. അപ്പോൾ നമുക്കത് മുതലാവുന്നില്ല. ഇപ്പോൾ ഓടുമ്പോഴത്തിന് നമുക്ക് ഭയങ്കര നഷ്ടമാണ് വരുന്നത്. കാരണം യാത്രക്കാരടുത്ത് ഇപ്പോൾ പെട്രോളിന് വില കൂടി, അതുകൊണ്ട് ഞങ്ങൾക്ക് റേറ്റ് കൂടി തരണമെന്ന് പറഞ്ഞാൽ അവർ തരത്തില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര നഷ്ടമാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെൻറ് കണ്ടേ പറ്റുള്ളൂ. ഓട്ടോ അടി പഴയ ആൾ തന്നെ തരും. നമ്മൾ പറയും ഡീസലിന് വില കൂടി എന്നീ തരണമെന്ന് പറയും. അത് നമ്മളറിയേണ്ട കാര്യമില്ല. പഴയ അത് ഗവൺമെൻറ് അടുത്ത് പറയും. അങ്ങനെ ഒരുപാട് ഓട്ടങ്ങൾ ഇല്ലാതെ ഇപ്പോൾ ഓട്ടോ ഇല്ല. ഇപ്പോൾ ഗവൺമെന്റ് ആണല്ലോ കൂട്ടിയത്. അപ്പോൾ ചേട്ടന് ഗവൺമെന്റിനോട് എന്താണ് പറയാനുള്ളത്? അവര് അറിഞ്ഞ് കൂട്ടി തന്നെ ഓടും. അല്ല, നമ്മൾ ആരും പിടിച്ചറിക്കാൻ പറ്റില്ല. ആളുകൾ 10 രൂപ കൂടുതൽ ആരും തരില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ചേട്ടന്റെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നു പോകുന്നത്? വീട്ടുകാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ആരെയും പൈസ പിടിച്ചുവെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നാ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ വണ്ടിക്ക് ഓട്ടവും ഇല്ല. എന്റെ വണ്ടിയുടെ കിലോമീറ്റർ റേറ്റ് കൂട്ടി തരണം, അത്രേ ഉള്ളു. റേറ്റ് കൂട്ടി തരണം, അല്ലാതെ പെട്രോളിന്റെ വില കുറയ്ക്കണം എന്ന് ചേട്ടൻ കുറയ്ക്കണം നമ്മൾ വിചാരിച്ച കുറയൊന്നുമില്ല. പെട്രോളിന്റെ വില വർദ്ധിക്കുന്നില്ല. ഇത് കത്തി കേസാണ് ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത്. വളരെയധികം പൈസ, ഞങ്ങളൊക്കെ പാവങ്ങളാണ്. നമ്മൾ ഇത് ഓട്ടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനിടയിൽ ദിനംതോറും ഇങ്ങനെ പെട്രോളിന് വില കൂടിക്കൊണ്ടിരുന്ന വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ തന്നെ 8-10 പ്രാവശ്യമായി ഈ പൈസ കൂടാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് നമ്മളെയൊക്കെ കണക്കാക്കി പെട്രോളിന് വില താത്തു തരണമെന്ന് നമുക്ക് പറയാം. വില നമ്മൾ പ്രതിഷേധിച്ച വില കുറയ്ക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പ്രതിഷേധിച്ചാ വില കുറയും, നഷ്ടമല്ല. ഇപ്പം പെട്രോളിന്റെ വില കൂടുതലുള്ളത് കൊണ്ടാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ബുള്ളറ്റ് ആണ് ചേട്ടാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി ബുള്ളറ്റ് എടുക്കാനായിട്ട് പറ്റൂല. പെട്രോൾ അടിച്ചില്ല, എയർ മാത്രമേ അടിച്ചുള്ളൂ. ചേട്ടൻ ഇത് പെട്രോൾ അടിക്കാതെയാണോ ഓടിക്കുന്നത്? അല്ലല്ലോ, പെട്രോൾ അടിച്ചിട്ടാണ് ചേട്ടൻ. ഇതൊന്നും ബാധിക്കുന്നില്ല ചേട്ടാ, എയർ അടിച്ചിട്ടാണ് ഓടിക്കുന്നത്. അതല്ല, ഞാൻ ഇപ്പൊ കയറിയത് എയർ അടിക്കാൻ വേണ്ടി കയറിയതാ. നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. ഈ 100 രൂപ കൊടുത്ത് പെട്രോൾ അടിക്കുന്നത്. അതെ അതെ. അവിടെ നിന്ന് ഡെയിലി എന്തായാലും 100 രൂപയ്ക്ക് അടിച്ചാലും ഒന്നും ആവുന്നുമില്ല. എങ്ങനെ പോയാലും ഒരു 150 രൂപയ്ക്ക് അടിച്ചാൽ
നമ്മളെ ഡെയിലി കാര്യങ്ങൾ നടന്നു പോകത്തുള്ളൂ. ഭയങ്കര മോശമാണ്. എന്തായാലും കുറച്ചേ പറ്റും, അല്ലാതെ ജീവിക്കാനൊന്നും വലിയ നിർത്തിയില്ല. ഡെയിലി എങ്ങനെ പോയാലും 10-200 രൂപയ്ക്ക് അടിച്ച ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ആരും പ്രതികരിക്കുന്നില്ലല്ലോ ചേട്ടാ. ഇപ്പോൾ അതിനെ വേറെ മറ്റാവശ്യങ്ങൾക്ക് പ്രതികരിക്കുന്നതാണെന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു പ്രതികരണവും കാണുന്നില്ല, പാർട്ടിക്കാരുടെ ഒരിതും കാണുന്നില്ല. എന്ത് പറയണ്ടേ, വേറെ വല്ല കാര്യമായിരുന്നെ, പാർട്ടിക്കാർക്ക് വല്ല ഗുണമുള്ള കാര്യമായിരുന്നെങ്കിൽ അവരുടെ പ്രതികരണം ഇപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഒരു ഇതും കാണുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കയ്യിൽ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷേ പെട്രോൾ അടിക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ ജോലിക്കൊക്കെ പോകാണ് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തത്, നമ്മളെ സ്വന്തം പൈസക്ക് ഇങ്ങനെ വണ്ടി എടുക്കണം. അപ്പോൾ പെട്രോളിന് ഇങ്ങനെ വില കൂടുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. കുറയ്ക്കാൻ പറയണമെന്നുണ്ട് നരേന്ദ്രമോദി അടുത്ത്. നമ്മളെങ്ങനെ ഈ കൊറോണ കാലത്ത് പെട്രോളിന്റെ അമിത വില വർധനവ് അവശ്യ സാധനങ്ങളുടെയും നിത്യോപയോഗ വസ്തുക്കളുടെയും വില വർധനവിന് കാരണമാകും. ലോക്ക്ഡൌൺ മൂലം തൊഴിൽ നഷ്ടപ്പെട്ട, വീട്ടു ചിലവുകൾ നടത്താൻ കഴിയാത്ത ദിവസവേതന തൊഴിലാളികൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയാണ്. പൊതുഗതാഗതം നിർത്തലാക്കിയ ഈ സാഹചര്യത്തിൽ സാധാരണക്കാരും തുച്ഛ വരുമാനക്കാരായ തൊഴിലാളികളും ആശ്രയിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും ഓട്ടോയുമാണ്. ഈ ഇന്ധന വില വർധനവ് ഇവർക്കൊരു ഇരുട്ടടിയാണ്.